നമസ്കാരം. അവഹേളന പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശകനായിട്ടുള്ള എം സി ദത്തൻ ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് പത്രപ്രവർത്തക യൂണിയൻ അവകാശപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത്. എം സി ദത്തൻ മാധ്യമപ്രവർത്തകരോട് നടത്തിയ മോശം പരാമർശം അങ്ങേയറ്റം അപലപനീയവും അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ അന്തസ്സിന് യോജിക്കാത്തതുമാണ്. യു ഡി എഫിൻ്റെ സമരത്തിനിടയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തടഞ്ഞ പോലീസുകാരനോട് ശബ്ദിക്കരുതെന്ന് പറഞ്ഞ് കയർക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകനോട് വളരെ മോശമായിട്ടാണ് ദത്തൻ പ്രതികരിച്ചത്. വേറെ പണിയൊന്നുമില്ലേ, പോയി തെണ്ടിക്കൂടെ എന്നായിരുന്നു ചോദ്യം. ഏത് തൊഴിലിനും അന്തസ്സുണ്ടെന്ന സാമാന്യ ബോധം പോലും ഇല്ലാതെയായിരുന്നു പ്രതികരണം. തെറ്റിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് ഖേദം പ്രകടിപ്പിക്കുവാൻ എം സി ദത്തൻ തയ്യാറാവണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീതയും ജനറൽ സെക്രട്ടറിയായിട്ടുള്ള ആർ കിരൺബാബും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സമരം നടക്കുന്നതിനിടയിൽ പോലീസ് അദ്ദേഹത്തെ ബാരിക്കേഡിന് അപ്പുറം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് കണ്ട് മാധ്യമപ്രവർത്തകരാണ് ഇത് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേശകനാണെന്നും കടത്തിവിടാനും പോലീസിനോട് പറഞ്ഞത്. ആളറിയാതെ തടഞ്ഞതിൽ വിശദീകരിക്കാൻ എത്തിയ പോലീസുകാരനോട് ശബ്ദിക്കരുത് എന്ന് ആജ്ഞാപിച്ച് ദത്തൻ കയർക്കുകയായിരുന്നു. ഇവിടെയാണ് ഒരു കാര്യം. ഈ സമയത്താണ് അദ്ദേഹത്തോട് പ്രതികരണം ആരാഞ്ഞതും പോലീസ് തടഞ്ഞതിൻ്റെ അരിശം മാധ്യമപ്രവർത്തകരോട് തരം താഴ്ന്ന വാക്കുകളിലൂടെ എം സി ദത്തൻ തീർത്തതും. അങ്ങേയറ്റം മോശമായ ഭാഷയിലായിരുന്നു എം സി ദത്തൻ അങ്ങനെ പ്രതികരിച്ചതും. ഇവിടെ തലയിരിക്കുമ്പോൾ വാലാടുന്നു എന്ന് പറയുന്ന പോലെ മാധ്യമപ്രവർത്തകരോട് കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയനെ ഭയക്കാത്തവരാണ് മാധ്യമപ്രവർത്തകർ. അത് താങ്കൾ മനസ്സിലാക്കുക സി ദത്തൻ. അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകരെ ഇനി ഏത് മ്ലേച്ഛമായ മോശമായ ഭാഷ വിളിച്ചാലും അതിനെതിരെ പ്രതികരിക്കുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ പിണറായി വിജയനെ ഭയക്കുന്നില്ല, പിന്നെയല്ലേ തന്നെപ്പോലൊരു ശാസ്ത്ര ഉപദേഷ്ടാവിനെ എന്ന് ചോദിക്കേണ്ടി വരുന്നത്. യഥാ രാജ തഥാ പ്രജ എന്ന് പറയപ്പെടുന്ന പോലെ രാജാവിനോടൊപ്പം നിൽക്കുന്നു എന്നൊരു തോന്നലും ഒരു ബോധ്യവുമൊക്കെ ഈ ദത്തൻ ഉണ്ടെങ്കിൽ ദത്തൻ കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി, അത് ഈ മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്ക് എടുക്കണമെന്നില്ല. ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത് എന്നുകൂടി പറയട്ടെ. ഒരല്പം കൂടെ മാന്യമായ ഭാഷയിലൊക്കെ പെരുമാറാം. പിണറായി വിജയൻ്റെ ശാസ്ത്രോപദേഷ്ടാവ് എന്നതുകൊണ്ട് പിണറായിയുടെ ഭാഷ കടമെടുക്കേണ്ട ആവശ്യമില്ല ശ്രീ ദത്തൻ. അതുകൊണ്ട് താങ്കൾ കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ സംസാരിക്കുവാനെങ്കിലും പഠിക്കൂ. കാരണം വലിയ മേഖലകളിൽ തൊഴിലെടുത്തിരുന്നതല്ലേ, വലിയ വിദ്യാഭ്യാസ യോഗ്യതകളൊക്കെ ഉള്ളത് എന്ന് അവകാശപ്പെടുന്ന ആളുമല്ലേ. അതുകൊണ്ട് ആ ഒരു മാന്യതയെങ്കിലും കാണിക്കുവാൻ ശ്രമിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ മോശം മ്ലേച്ഛം എന്നേ പറയേണ്ടതുള്ളൂ. മാധ്യമപ്രവർത്തകരോട് തെണ്ടാൻ പോകാൻ ഉപദേശിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ദത്തനെതിരെ പ്രതിഷേധം കനക്കുകയാണിപ്പോൾ. മാധ്യമപ്രവർത്തകരെ തെണ്ടാൻ പോകാൻ ഉപദേശിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് ദത്തൻ കേരളത്തിന് അപമാനമാണ് എന്നാണ് ഇപ്പോൾ പ്രസ് ക്ലബ്ബ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ആ പരാമർശം പിൻവലിച്ചിട്ട് മാധ്യമ സമൂഹത്തോട് മാപ്പ് പറയാൻ ദത്തൻ തയ്യാറാകണമെന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ ഉപരോധം കാരണം സെക്രട്ടേറിയറ്റിൽ കടക്കാനാവാതെ തെരുവിലൂടെ നടന്ന ദത്തനോട് പ്രതികരണം ആരാഞ്ഞ മാധ്യമപ്രവർത്തകരെ മറ്റ് പണിയൊന്നുമില്ലെങ്കിൽ തെണ്ടാൻ പോകാൻ പറയുന്ന തരത്തിലേക്കൊരു ഉപദേശം നൽകുകയായിരുന്നു ദത്തൻ. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം തെണ്ടാൻ പോകണമെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് അതിലൂടെ നൽകുന്നത് എന്ന് പറയേണ്ടി വരും. ഇത്തരമൊരാളിൽ നിന്നും ഉപദേശം സ്വീകരിക്കുന്ന മുഖ്യമന്ത്രി അപകടത്തിൽ ചെന്ന് ചാടുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. റിട്ടയർ ചെയ്തതിനു ശേഷം ചില നേതാക്കളുടെ പാദസേവ ചെയ്ത് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ തട്ടിയെടുത്ത് ഉപദേഷ്ടാവായി ലക്ഷങ്ങൾ ശമ്പളം പറ്റുന്ന ദത്തനാണ് മാന്യമായി മാധ്യമപ്രവർത്തനം നടത്തുന്നവരോട് തെണ്ടാൻ പോകണമെന്ന് പുലഭ്യം പറയുന്നത്. മാധ്യമപ്രവർത്തകരെയും ജനാധിപത്യ സമൂഹത്തെയും അപമാനിച്ച ദത്തനെ മുഖ്യമന്ത്രി ശാസ്ത്ര ഉപദേഷ്ടാവ് സ്ഥാനത്ത് നിന്ന് തന്നെ പുറത്താക്കേണ്ടതുണ്ട്. അതേസമയം വാവിട്ട വാക്കുകളിൽ ഉരുണ്ടു കളിക്കുകയാണ് എം സി ദത്തൻ. മാധ്യമപ്രവർത്തകരോട് പൊയ്ക്കൂടെ എന്ന് താൻ ചോദിച്ചു എന്നാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ തെണ്ടാൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. മാധ്യമപ്രവർത്തകർ തുടർച്ചയായി ശല്യപ്പെടുത്തിയെന്നും ഒന്നും പറയാനില്ല എന്ന് പലതവണ പറഞ്ഞു എന്നും തുടർച്ചയായി ശല്യപ്പെടുത്തിയപ്പോഴാണ് തനിക്ക് ഓഫീസിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടായില്ല എന്നും എം സി ദത്തൻ പറയുന്നുണ്ട്. എന്നാൽ 43 വർഷം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ ജോലി ചെയ്ത, ശ്രീഹരിക്കോട്ടയിൽ 30-ലധികം വിക്ഷേപണത്തിന് നേതൃത്വം നൽകിയ ഒരാളെയാണ് അന്തസ് കെട്ട കാവ്യ രാഷ്ട്രീയക്കാരൻ ആക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രതികരണം വരുന്നത്. ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള എസ് സോമനാഥും കെ ശിവനും രാധാകൃഷ്ണനും ജി മാധവം നായരും ഒക്കെ ചെയർമാനാകുന്നതിന് തൊട്ടു മുൻപ് തന്നെ BSSC ഡയറക്ടറായിരുന്നു ഈ പറഞ്ഞ ദത്തൻ. മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ് പത്മശ്രീ എം സി ദത്തൻ പ്രമുഖ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനും BSSC യുടെ മുൻ ഡയറക്ടറും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ്.
ചന്ദ്രയാൻ ഒന്നിൻ്റെ ലോഞ്ച് ഓതറൈസേഷൻ ബോർഡിൻ്റെ തലവൻ കൂടിയായിരുന്നു EMC ദത്തൻ. ചാന്ദ്രദൗത്യമടക്കം 25-ലേറെ വിക്ഷേപണത്തിന് നേതൃത്വം നൽകി. ചൊവ്വാ ദൗത്യത്തിനുള്ള മംഗളയാനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനുള്ള ലിക്വിഡ് അപ്പോജി റോക്കറ്റ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വികസിപ്പിച്ചെടുത്തത്. GSLV Mark III കൂടാതെ സ്പേസ് ഷട്ടിൽ തുടങ്ങിയ പദ്ധതികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 2013 വലിയമല LPSC ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് തിരുവനന്തപുരം BSSC ഡയറക്ടറായി മാറുന്നത്. ആ വ്യക്തിയെയാണ് ഇത്ര നീചമായ ഈ അന്തസ് കെട്ട കാവ്യ രാഷ്ട്രീയക്കാരൻ ആക്ഷേപിച്ചിരിക്കുന്നതെന്ന് സോഷ്യൽ മീഡിയയിൽ ചില സോഷ്യൽ വിദ്വാൻമാർ പറയുന്നുണ്ട്. എത്രയൊക്കെ നിങ്ങൾ പട്ടങ്ങൾ ചാർത്തി കൊടുത്താലും ഈ സോഷ്യൽ മീഡിയയിലൂടെ നട്ടലില്ലാതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ അത് ആരാണെങ്കിലും, ആരാണ് ഇത്രയൊക്കെ ചെയ്യുന്നറിയില്ല, ഇനി ആരാണെങ്കിലും ഇത്രയൊക്കെ ബഹുമാന്യ മുഖത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത്. പോലീസുകാരന് പോലും അറിയില്ല EMC ദത്തൻ എന്ന് പറയപ്പെടുന്ന പ്രതിഭാസത്തെ. അതുകൊണ്ടാണ് അവിടെ കൂടി നിന്നവരിൽ തിരിച്ചറിയാൻ കഴിയുന്ന മാധ്യമപ്രവർത്തകർ പോലീസുകാരോട് പറയുന്നത് ഇത് MC ദത്തനാണ്, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവാണ്, വലിയ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ഡയറക്ടറാണ്, VSSCയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് പോലീസുകാർക്ക് പോലും മനസ്സിലാകുന്നത് ഇത് ഇദ്ദേഹമാണ് എന്ന്. അവിടെ തീർക്കേണ്ട അദ്ദേഹത്തിൻ്റെ കലിയാണ് തീർത്തത് ഈ പാവപ്പെട്ട മാധ്യമപ്രവർത്തകരോട്. തനിക്കൊന്ന് നാണമില്ലേ? ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും ഉന്നത നിലയിൽ നിലവാരത്തിൽ ഒരു ഉദ്യോഗത്തിലിരിക്കുന്ന ചാന്ദ്രയാൻ പോലുള്ള പദ്ധതികളിലൊക്കെ ഭാഗമായിട്ടുള്ള താങ്കളെപ്പോലുള്ളവരെ ഒരിക്കലും മറ്റൊരു വാക്കുകൊണ്ടുപോലും നോവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ തന്നെയൊക്കെ പരമനാറി എന്ന് തന്നെ വിളിച്ചു പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാക്കാണ് പോകുന്നത്. അതുകൊണ്ട് അത്തരം പദപ്രയോഗങ്ങൾ ഇനിയെങ്കിലും താങ്കൾ കേൾക്കാതിരിക്കണമെങ്കിൽ മാന്യമായി പെരുമാറാൻ പഠിക്കുക.